എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിംഗ് വീഡിയോ ഇടണേ ഇടണേ. ഇതാ വരുന്നു ഹൗസ് വാമിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഞാൻ എൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ പിച്ചിപ്പിച്ച് ഇടുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, അതിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു ഉരുളി ഉണ്ടോ, അതിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലസൻ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാട്ടോ. ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്തു എന്ന് മാത്രം കേട്ടോ. ആ ഫുഡ് വന്നു. ഹൗസ് വാമിംഗ് വന്ന് വിട്ടാൽ, ഹൗസ് വാമിംഗ് വന്ന് വിട്ടാൽ. അങ്ങനെ ഞങ്ങൾ ഐശ്വര്യമായിട്ട് കത്തിച്ച തിരിയും നിറകുടവും ബൈബിളും ഉപ്പും പിന്നെ തൂങ്ങപ്പെട്ട രൂപവും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീടിൻ്റെ അകത്തേക്ക് സന്തോഷമായിട്ട് കയറി. ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് ആലോചിച്ച് ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു, കർത്താവിനെ ശരണം വിളിക്കുന്നവൻ ഭാഗ്യവാനാണ്. അങ്ങനെ വീട് വെഞ്ചരിക്കാൻ അച്ഛൻ വന്നു. തിരി കത്തിച്ച് ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങളെല്ലാവരും ബ്ലെസ് ചെയ്തു. പിന്നെ പാലയാച്ചാൻ തുടങ്ങി. അങ്ങനെ ഹൗസ് വാമിംഗ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കണു. അച്ഛൻ വന്ന് വെഞ്ചരിച്ചു, പിന്നെ പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും കൂടെ, പിന്നെ പാല് കാച്ചി. എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട് കേട്ടോ എനിക്കിപ്പോൾ തന്നെ. എന്താ പറയുക, എൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ രണ്ട് മൂന്ന് വളരെ അടുത്ത റിലേഷൻസ്. അങ്ങനെ ഭയങ്കര ഭയങ്കര ഇതായിട്ട് വലിയ ഫങ്ഷനായിട്ടൊന്നും ചെയ്യുന്നില്ല, ചെറിയൊരു ഫങ്ഷൻ. പക്ഷെ എന്താണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മനസ്സിന്.
തുടക്കണത് അമ്മമ്മ ഇവിടെ പായസം ഉണ്ടാക്കി വരുന്നു കേട്ടോ. അമ്മമ്മ ഒരു ഒന്നൊന്നര അമ്മമ്മയാണ്. അമ്മമ്മ പായസം ഉണ്ടാക്കിയോ? മധുരം കുറച്ച് തന്നല്ലോ അമ്മ. ഭയങ്കര അടിപൊളി മണം. ഇത് ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു അമ്മച്ചിയാണ് കേട്ടോ. അമ്മച്ചിയാണ് വന്നിട്ട് ഞങ്ങൾക്ക് കൊതുമ്പ് തന്നു, പിന്നെ പായസം ഉണ്ടാക്കി, പിന്നെ ഇത് ഓഫിയാണ് നമ്മളുടെ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും. അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് അച്ഛനെ കൊണ്ടുവരിക്കുന്നത് തൊട്ട് ഇവിടെ തിരി കത്തിച്ച് പാല് അച്ഛനെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിച്ചത് സോഫിയാണ്. എന്റെ കയ്യിൽ വിറകുള്ളിയൊക്കെ പിടിച്ചത് കാണിച്ചേക്കണേ. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വാഴ കൊലച്ചു കേട്ടോ. ഇതിൻ്റെ വീട് ഞാൻ പിന്നെ ഇടാവേ. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഇവിടെ വർക്ക് ഏരിയ പോലെ സ്റ്റോർ റൂം പോലെ അവരോട് ചോദിക്കണം ഇങ്ങനെ ഇത്ര ഒരു റൂമിന് ഇത്ര വീടിന് ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ ഉണ്ടല്ലോ, അത് കൂടുതലായി നമുക്ക് അത് ഓഷണമെന്ന് പറയാം. അളവുകൾ കറക്റ്റ് ആയിരിക്കണം. പിന്നെ വർക്ക് ഏരിയ എടുക്കുവാണെങ്കിൽ തന്നെ ഇവിടെ മുട്ടാൻ പാടില്ല.
ഞാൻ വീട് വാങ്ങിച്ചത് ആ വീട് വാങ്ങിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ വീട് രജിസ്ട്രേഷന്റെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ തന്നെ ഹൗസ് വാമിംഗ് ആയിട്ട് ഇവരൊക്കെ ഞാൻ വിളിച്ചതാണ് വീട് എങ്ങനെയുണ്ട് ഇഷ്ടമായോ റിനോവേറ്റ് ചെയ്തിട്ട് അയ്യോ താങ്ക് യു സോ മച്ച് ആക്ച്വലി നിങ്ങളിങ്ങനെ പറയണ കേൾക്കുമ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾ പറയുന്ന ഒരു ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം ഇവിടെ തന്നെ എത്ര വർഷം ഉണ്ടായിരുന്നു
5 years അല്ലേ അപ്പൊ ഇവരെക്കാട്ടി കൂടുതൽ ഈ വീടിനെ പറ്റി ആർക്കെങ്കിലും അറിയാൻ പറ്റും അപ്പൊ അവരെന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം.